ഹായ്, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മളൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫർളാക്കപ്പെട്ട നമുക്ക് ആരോഗ്യവും സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1000 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 500 പേരും ഹാജിമാരായിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ വളർച്ചയും വികസനവും കൊണ്ട് നമുക്കൊരുപാട് പൈസയും സാമ്പത്തികമായിട്ട് ഒരുപാട് മെച്ചമുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ 1, 2, 3 തവണയൊക്കെ ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആ വ്യക്തി ഒരു സ്പെഷ്യൽ വ്യക്തി. കാരണം അദ്ദേഹം നടന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഏകദേശം ന്യൂസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹം അത് അനൗൺസ് ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ചോറ്റൂരുകാർക്ക് പ്രിയപ്പെട്ട, നമ്മുടെ ആദവനാട്ടുകാർക്ക് പ്രിയപ്പെട്ട, കഞ്ഞിപ്പുരക്കാർക്ക് പ്രിയപ്പെട്ട, പുത്തനത്താണിക്കാർക്ക് പ്രിയപ്പെട്ട, വളാഞ്ചേരിക്കാരൻ്റെ ഒരു സ്വന്തം യൂട്യൂബർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ക്ഷണിക്കാം. ഇതാണ് നമ്മുടെ ആ വ്യക്തി. ഇവിടെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂർ. കുറേ ആൾക്കാർക്ക് യൂട്യൂബിൽ കൂടെ അദ്ദേഹത്തിൻ്റെ മുഖം ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഷിഹാബ് ഖാൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുമായിട്ട് പങ്കിടാൻ പോവാണ്. ഓക്കെ ഷിഹാബ് ഖാൻ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റാഹത്തല്ലേ? ഷിഹാബ് ഖാനെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസിലൂടെ കൂടി, നമ്മളൊരു യൂട്യൂബിൽ ഇങ്ങനെ ഇതാക്കണോണ്ട് തന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഷിഹാബ് ഖാ, ഒരു മഹത്തായ ഒരു ലക്ഷ്യം, അതായത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യുക. ഷിഹാബ് ഖാ ഇതിന് മുന്നേ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടില്ല. ഇല്ല, ഉംറ ചെയ്തിട്ടുണ്ട്. ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു നടന്നുകൊണ്ട് ഹജ്ജിന് പോവുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യം, ഇസ്ലാം കാര്യത്തിൽ 5-ാമത്തെ കാര്യമാണ് ഹജ്ജ്. സമ്പത്ത് കഴിവുള്ളവന് ഹജ്ജ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു ഒരു 5-6 വർഷം. നമ്മളെ മക്കൊക്കെ അടങ്ങിയ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച സമയത്തൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഒരുപാട് തവണ അവിടെ ചെല്ലാനും മുത്ത് ഹബീബിൻ്റെ അടുത്ത് ചെല്ലാനും ഒരുപാട് സമയം ചെലവഴിക്കാനും ഞാൻ ആഗ്രഹിച്ച സമയങ്ങളിലൊക്കെ എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പറയുമ്പോൾ മറ്റുള്ളവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെ നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മാത്രം ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. കുറെ കാലം തന്നെ ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു അറിവില്, എൻ്റെ അറിവ് ശരിയാണെന്നല്ല, കാരണം നമ്മൾ ഇപ്പോൾ ഒരു കുറെ കാലം 10-25 കൊല്ലമായിട്ട് കുറെ മുന്നേ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ ആൾക്കാരൊക്കെ മക്കത്തേക്ക് നടന്നു പോയിരുന്നെന്ന്. അങ്ങനെ ആരെങ്കിലും നടന്നു പോയതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴോ അങ്ങനെ ആരെങ്കിലും ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും കിട്ടിയിട്ടില്ല ഒരു മനുഷ്യൻ? അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നു പോണ, ആദ്യമായിട്ടല്ല, ഒരു എനിക്ക് തോന്നുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട്, 30 കൊല്ലത്തിന് മുന്നൊക്കെ നടന്നു പോണ ആൾക്കാരിൽ ചിലപ്പം ഫസ്റ്റ് മാൻ ഇദ്ദേഹമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കാശ്മീർക്കൊക്കെ നടന്നിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ട്രിപ്പ് മോഡിലൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇദ്ദേഹം ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊരു തുടക്കമാവും, കുറേ ആൾക്കാർക്ക് ഒരു പ്രചോദനമാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്ലാൻ, എന്നാണ് പുറപ്പെടുന്നത്? ഞാൻ June 2 ഇൻഷാല്ലാ. ജൂൺ ഡേറ്റ് അങ്ങനെ കറക്റ്റ് പറയാൻ പാടില്ല എന്നൊക്കെയാണ്. എന്താ വെച്ചാല് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ പൊതുവെ സ്വാഭാവികമായിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ 8 മാസത്തെ യാത്രയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ 8,640 കിലോമീറ്റർ കണക്ക് പ്രകാരം നമുക്ക് പോകാനുണ്ടാവും. 40 കിലോമീറ്റർ. അപ്പൊ അതിന് അങ്ങോട്ട് പോകുക എന്നല്ലാതെ ഒരിക്കലും നടന്നു പോകുമ്പോ ഇങ്ങോട്ട് വരില്ല. പിന്നെ ഒരു പ്ലാൻഡ് അല്ലാത്തൊരു യാത്രയാണ് നമ്മൾ. പ്ലാൻഡ് അല്ലാത്തൊരു യാത്രയാണ്. നമുക്ക് എത്ര രാജ്യങ്ങൾ കവർ ചെയ്യാണ്ട്? 6 രാജ്യങ്ങൾ. 5 രാജ്യങ്ങൾ വിസ എടുത്തിട്ടുള്ളതും ഇന്ത്യ, പിന്നെ നമ്മളെ രാജ്യം ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലൂടെ. അതിൽ ഇറാഖ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ബോർഡർ പങ്കിടേണ്ട. ഇറാന്റെയും കുവൈറ്റിന്റെയും ബോർഡർ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇറാഖിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇനി സ്റ്റേയിങ്? അതായത് ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് റിസ്ക് എലമെൻസ് ഉണ്ട്. നമുക്ക് സ്റ്റേയിങ് ചിലപ്പം പ്രോപ്പറായി കിട്ടിക്കോളുന്നില്ല, നമ്മളെ ഫുഡ് അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. പക്ഷേ
എന്തൊക്കെ ഒരു ചെറിയൊരു പ്ലാൻ എന്താണ് നമ്മളെ സ്റ്റേയിങ്ങിന്റെ കാര്യങ്ങളിൽ? എല്ലാ യാത്രകൾക്കും ഒരു ലക്ഷ്യം ഉണ്ടാകും. ഇപ്പോൾ കാശ്മീർ പോണവർക്ക് അവരുടെ ഡെസ്റ്റിനേഷൻ കാശ്മീർ ആയിരിക്കും. എന്റെ യാത്രക്കും ഇതുപോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ട്. അത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദ് ഹറമാണ്, കഅബ ഷെരീഫാണ്, മുത്ത് റസൂലിന്റെ ചാരത്തെ എത്തണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സൗദി അറേബ്യയാണ് നമ്മളെ ലക്ഷ്യം വെക്കുന്ന രാജ്യം, അത് തന്നെയാണ്. പക്ഷെ ഒരു പ്ലാനിങ് എന്ന് പറയാൻ ഇതുവരെ നമ്മൾ റൂട്ട് മാനുവൽ ആയിട്ട് റൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിലുള്ള ഓട്ടോമാറ്റിക് നമ്മൾ അടിച്ച് കിട്ടുന്ന, അതൊക്കെ അടിച്ച് കിട്ടുന്ന റൂട്ടല്ല, അല്ല നമ്മൾ മാനുവൽ ആയിട്ട് തയ്യാറാക്കിയിട്ട്, അതായത് തീരദേശ പ്രദേശങ്ങളിലൂടെയും പ്രശ്നബാധിത ഒഴിഞ്ഞ മേഖലകളിലൂടെ നമ്മൾ പ്രത്യേകമാക്കി തയ്യാറാക്കിയ റൂട്ടാണ്. ഇതിനുവേണ്ടി കുറെ റിസർച്ച് ചെയ്തിട്ട് 8-9 മാസത്തോളം നമ്മൾ 8 മാസത്തിന്റെ മുകളിലായിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഠനങ്ങൾ നടത്തുന്നത്. 8 മാസം മുമ്പ് തയ്യാറെടുപ്പ് തുടങ്ങി. നമ്മളറിയാത്ത രാജ്യങ്ങള്, പുതിയ പുതിയ മുഖങ്ങള്, പുതിയ പുതിയ ഭക്ഷണങ്ങള്, ഭക്ഷണ രീതികള്, ഓരോ നാട്ടിലും അവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാകും. നമ്മളെ നാട് പോലെ ആവില്ല. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കൾച്ചറും ഒരുപാട് ഭക്ഷണ മാറ്റങ്ങളും, അതുപോലെ തന്നെ ഓരോ നാടിന്റെ ഭക്ഷണ രീതികള്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥ എല്ലാം നമ്മൾ ഇതിനെ കുറിച്ച് ഇതിന്റെ ഇടയിൽ നമ്മൾ പഠിച്ചു. ഓരോ രാജ്യത്തും നമുക്ക് പാകിസ്ഥാനിലായാലും ഇറാനിലായാലും ഒക്കെ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് നമ്മൾ മുന്നേ, അതൊക്കെ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അവരൊക്കെ ചിലപ്പോ മീറ്റ് ചെയ്യും, നമ്മളാ കോണ്ടാക്ട് ഉണ്ടാക്കി. മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരുമായിട്ട് നമുക്ക് ആ ഒരു രാജ്യം കോണ്ടാക്ട് ഉണ്ടാവും, കോണ്ടാക്ട് ഉണ്ടാവും. ആ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ഹെൽപ്പിലാവും നമ്മള്. ഇന്ത്യയിൽ നമുക്കിപ്പോ ആ ഒരു വീഡിയോ ജംഷീദ് എന്ന് പറഞ്ഞ ആള് ഇട്ടതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പൊ കർണാടകയില് എനിക്കൊരു ദിവസം പോലും നിങ്ങൾ താമസിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് ഗ്രൂപ്പ്, അതിലത്തെ ആള് വിളിച്ചിട്ട്, അവര് വിളിച്ചിട്ട്, അവർ ചിലപ്പോ പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവര് വിളിച്ചിട്ട് നമുക്ക് അവിടുത്തെ നമ്മളെ പാസ്പോർട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് കുവൈത്തിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിസ ചെയ്യുന്നത് ഐക്ലോഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ ഹസീബിക്കാണ്, അവരുടെ ട്രാവൽ ഏജൻസിയാണ്. അവരാണ് ഈ ഒരു രാജ്യത്തിന്, അവര് വേൾഡ് മൊത്തം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് അതിനനുസരിച്ച്. അപ്പൊ എന്റെ യാത്ര മനസ്സിലാക്കി, എന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയിട്ട് മൂപ്പര് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ 9 മാസം മൂപ്പര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ ഒരു ദിവസം ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിക്കാനാണ് ഒരു ഏകദേശ പ്ലാന്? ഇപ്പൊ എന്നെ കൊണ്ട് ഒരു മണിക്കൂറിൽ 7 കിലോമീറ്റർ ഞാനും എന്റെ ഭാര്യയും കൂടെ നടക്കാറുണ്ട്. ഒരു മണിക്കൂറിൽ 7 കിലോമീറ്റർ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6-5 മണിക്കൂറൊക്കെ നടക്കാനുണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ഭാര്യ കൂടുതൽ കൂട്ടത്തിൽ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ സ്ലോ ആയതുകൊണ്ടായിരിക്കും അത്ര വരുന്നത്. ഞാൻ നടക്കുമ്പോൾ ടെന്റൊക്കെ കൊണ്ടുപോകണ്ടോ? ടെന്റ് ഉണ്ട്, പിന്നെ ചെറിയൊരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, സിംഗിൾ ടെന്റ് ഉണ്ട്, പിന്നെ ഒരു നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ടുള്ള എടുക്കാത്തതുകൊണ്ട് കുറച്ച് ഡ്രസ് ഉണ്ടാക്കാനുള്ള ഫുഡ് നമ്മൾ പ്ലാൻഡ് അല്ല. അത് വരുന്നിടത്ത് നമ്മൾ എന്ത് കിട്ടുന്നു അത് ഭക്ഷിക്കണം, എന്ത് കിട്ടുന്നു അത് കുടിച്ചിട്ട്, അങ്ങനെ ആ കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ല, സ്റ്റേ പ്ലാൻഡ് അല്ല. അപ്പോ ഇനി ഉള്ളൊരു വിഷയം ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയില് പിന്നെ മെയിനായിട്ട് ഹിന്ദി, പിന്നെ അങ്ങോട്ട് അറബി അല്ലെങ്കിൽ ഉറുദു, അങ്ങനെ ഈ ലാംഗ്വേജിൽ എങ്ങനെയാ? ലോകത്തിന്റെ ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികൾ ഉണ്ട് എന്നുള്ളതിനൊരു പ്രശ്നം വരില്ല. പക്ഷെ ഞാനിപ്പോ ഇതിനു വേണ്ടിട്ട് അറബിക് ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. അവര് ലോക്കൽസ് സംസാരിക്കുന്ന രീതിയിലും പിന്നെ നമ്മളോട് പുറത്തുള്ള അജ്നബികളോട് സംസാരിക്കുന്ന രീതിയിലുണ്ട് അവര്, അതൊക്കെ അവരുമായിട്ട് പഠിച്ചു. പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, അതിന് സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പൊ എല്ലായിടത്തും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഒരു രാജ്യത്തും അതിനൊരു ബുദ്ധിമുട്ട്. ലാംഗ്വേജിലും പ്രശ്നമില്ല. ഇനി എങ്ങനെയാണ് പിന്നെ ഫാമിലി തോര് എങ്ങനെയാണ് സപ്പോർട്ട്? ഫാമിലി സപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ കാര്യത്തിന്. പിന്നെ ജ്യേഷ്ഠന്, പിന്നെ വൈഫ്, എല്ലാരും എന്റെ കുടുംബത്തിൽ വലിയൊരു കുടുംബം. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ 13 ആളുകളാണ്. ഉമ്മാന്റെ ഒരു സപ്പോർട്ടിന്റെ ശേഷമാണ് ഞാൻ ഫസ്റ്റ് അനുവാദം ചോദിക്കണത് ഉമ്മാനോട് തന്നെയാണ്. പിന്നെ ഭാര്യനോട് സമ്മതം, അവരുടെ രണ്ടാളും സമ്മതം ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലുള്ള ആളുകളാണ്. ഇവര് രണ്ടാളുള്ള നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കണം. ഒന്നാമത് സ്ത്രീകളാണ്, അവരെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. ഇതന്നെ ഇപ്പൊ ഇങ്ങനെ സ്ത്രീകളൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അവര് വിഷമം ഉണ്ടാവും. ഇന്നലെ ഒരാള് വിളിച്ചിരുന്നു, ഉമ്മാന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവന് യാത്ര നല്ല രീതിക്ക് ആവാൻ വേണ്ടിട്ട് 1 ലക്ഷം സ്വലാത്ത് നേർച്ച നേർന്നു എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട്. പിന്നെ നിയമപരമായിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ രീതികളൊക്കെ പറഞ്ഞ ഡോക്ടർ ഹഫീസ് എന്ന് പറയും, നമ്മുടെ തൈക്കുളത്തിൽ ഇസ്മായിൽ സാഹിബിന്റെ ഡോക്ടർ ഹഫീസ് മൂപ്പരാണ് ഇതിന്റെ ഒരു നമ്മളെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ വിസകള്, ഈ രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ആ സംഭവങ്ങളൊക്കെ. ഓക്കെ.
അപ്പോ ഡോക്ടർ ഹഫീസ്ക്ക് അല്ലേ, ഹഫീസ്ക്കാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്നും എനിക്ക് മനോധൈര്യം തന്നിട്ടുള്ളത്. ഞാൻ പാകിസ്ഥാനെ റിജക്റ്റ് ആയ സമയത്തൊക്കെ, പാകിസ്ഥാന്റെ വിസ റിജക്റ്റ് ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ റിജക്റ്റ് ആയ സമയത്തൊക്കെ പാകിസ്ഥാന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോ ലിങ്കുകളൊക്കെ അയച്ചു, ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ട് പാകിസ്ഥാൻ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് അവരുടെ ഭാഗത്തു പല കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. എന്റെ ഒരു ട്രാവലിന്റെ ഒരു നമ്മുടെ കേരളക്കര മുഴുവൻ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുർക്കോളി മദീൻ സാഹിബ്, എ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ യാത്രയിൽ എനിക്ക് സഹായിച്ച എന്റെ നാട്ടുകാരെ എടുത്തു പറയേണ്ടത് എന്റെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട്. എന്ത് കാര്യം അല്ല, കഞ്ഞിപ്പുര ചോറ്റൂർക്കാർക്ക് പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ എന്തായാലും അവര് എന്താ പറയാ, ഇതിനൊക്കെ എന്ത് നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇസ്മായിൽക്കൊക്കെ എന്ത് കാര്യത്തിനും നമ്മളെ ഉൾപ്പെടുത്തും. നമ്മള് അവര് നമ്മൾ അങ്ങനെയാണ്. ആ ഒരു നാടിന്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിയതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ ഞാനൊരു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളെ നാടിനെ കുറിച്ച്. അതൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ ഷിയാബിന്റെ ഫ്രണ്ട് കുഞ്ഞാണി തന്നെയാണ് ഇപ്പൊ നമ്മളെ ഞങ്ങളുമായിട്ട് ലിങ്ക് ആക്കിയത്. അതും നമ്മുടെ കഞ്ഞിപ്പുരക്കാരന്റെ സ്വന്തം ആളാണ്. ഏറ്റവും കൂടുതൽ പാവങ്ങളോട് അടുപ്പുള്ള ഒരാളാണ് ഈ കുഞ്ഞാണി എന്നൊക്കെ പറഞ്ഞു. അവര് വിളിക്കും, വിളിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, നീ എന്നാ പോണേ, അതൊക്കെ ഓരോ അതിശയത്തിൽ ചോദിക്കുമ്പോ കുഞ്ഞാണ് ചോദിക്കല് എടാ അതിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേൾക്കുമ്പോ നമുക്ക് അങ്ങനൊക്കെ നമുക്ക് ചോദിക്കാൻ കേറിയാൻ ആളുകൾ കോൺഫിഡൻസ് ആണ്. ഓക്കെ ഷിയാബ്, നിങ്ങളായിട്ട് ഇത്രയും നേരം സംസാരിച്ചപ്പോ ഭയങ്കര എന്താ പറയാ, എനിക്കുള്ള ബഹുമാനവും ആദരവും ഒരുപാട് കൂടിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായാലും ഇൻഷാല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. ദുആ അവിടെ എത്തി എത്തട്ടെ, അവിടെ എത്താൻ ഇൻഷാല്ല ഞങ്ങൾ ദുആ ചെയ്യും. പിന്നെ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കുഴപ്പമില്ലാതെ ഇൻഷാല്ല അവിടെ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, നമ്മളെ ഈ നമ്മുടെ സഹോദരൻ, നമ്മളെ ബ്രദറിന് എന്താ പറയാ, നമുക്ക് ദുആ കൊണ്ടാണോ ഇവരെ സഹായിക്കാൻ കഴിയുക, അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ കഴിയുക അങ്ങനെ ചെയ്യണം. കാരണം ഒരു എന്താ പറയാ, ഒരു വലിയൊരു സംഭവത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ തീർച്ചയായും ഷിയാബ്ക്ക ഞങ്ങൾ മാനസികമായിട്ടും എന്ത് രീതിയിലായിട്ടും നിങ്ങളെ കൂടെ ഉണ്ട് ഇൻഷാല്ല. നിങ്ങൾ അവിടെ എത്തും ഇൻഷാല്ല, എത്തട്ടെ ആമീൻ. പിന്നെ അവിടെ എത്തിയിട്ട് ദുആ ചെയ്യുക, എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഷിയാബ്ക്കാർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ പോക്കിൻ്റെ അപ്ഡേഷനൊക്കെ യൂട്യൂബ് ചാനലിൽ വരും, സാഹചര്യത്തിനനുസരിച്ച് ചാനലിൽ വരും. ചാനലിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിടാം. പോണ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ട് അമ്മൂപ്പരെ ഒരു വിജയിപ്പിച്ചു കൊടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഇൻഷാല്ല. അവിടെ ഹജ്ജ് കർമ്മങ്ങൾക്കും ആ രാജ്യത്ത് ഉപയോഗിക്കേണ്ട ഒരു സാമ്പത്തിക ഇത് മാത്രമേ നമ്മൾ കരുതി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ വലിയൊരു എമൗണ്ട് നമ്മൾ ഇതുവരെ വിസക്കൊക്കെ വേണ്ടി ചെലവാക്കി. ഇനിയിപ്പോ ഉള്ളൊരു വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാല് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. വിജയിപ്പിച്ചു കൊടുക്കും ഇൻഷാല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. തീർച്ചയായും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളെ പോണ പോക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ടാവും, നമ്മളെ വ്യൂവേഴ്സ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിയാബ്ക്കാൻ്റെ കൂട്ടുകാരൻ. എന്താ പേര്? ഷാവുൽ അമീദ്ക്ക. ഇത് ഷിയാബ്ക്കാൻ്റെ ജ്യേഷ്ഠനാണ്. എന്താ പേര്? മനാഫ്ക. നിങ്ങളെ മോനാണല്ലേ? ഇത് ഷിയാബ്ക്കാൻ്റെ കുട്ടിയാണ്. ഇത് ഒരു കുഞ്ഞു ഫാമിലി, എന്തായാലും ഒരു മാത്ത ലക്ഷ്യമാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ പോക്കിനെ പറ്റിയിട്ട്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആംബിഷനാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അത് ഇത്രത്തോളം റിസ്ക് എടുത്തിട്ട് പോയിട്ട് മക്ക വരെ നടന്നു പോയി ചെയ്യുക എന്നുള്ളത് വളരെ, നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതും ഇവരെ കൂടെ എല്ലാത്തിനും പ്രാർത്ഥനയും എല്ലാം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഷിയാബിന് അവിടെ എത്താനും തിരിച്ച് കൂടെ നമ്മളൊക്കെ കൂടെ വരാനൊക്കെ എല്ലാ വഴികളും വന്ന് എളുപ്പാക്കി കൊടുക്കാം. ജ്യേഷ്ഠനെ ഒന്നുകൂടെ എങ്ങനെയാണ്, എന്താണ് പോക്കിനെ പറ്റി പറയാനുള്ളത്? അതാണ് പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ ഷിയാബ്ക്കാൻ്റെ കൂടെ നമ്മളുണ്ട് ഇൻഷാല്ല. ഷിയാബ്ക്ക അവിടെ എത്തും, ഹജ്ജ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യുക, എല്ലാം റഹത്താവും ഇൻഷാല്ല. ഓക്കെ, ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ ചെങ്കൾക്കും ഒരു ബിഗ് താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.